ഇന്നത്തെ ഈസി ടിഫിൻ ബോക്സ് റെസിപ്പി എന്താ നോക്കിയാലോ, ഇന്ന് ദോശമാവ് വെച്ചിട്ടാണ് കേട്ടോ ടിഫിൻ ബോക്സ് റെസിപ്പി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. കോയൻ ദോശ തയ്യാറാക്കിയെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ഈ കോയൻ ദോശ വെച്ചിട്ടുള്ള വേറൊരു റെസിപ്പി നമ്മൾ ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ട് തന്നെ മുൻപ് കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ഒത്തിരി ടിഫിൻ ബോക്സ് റെസിപ്പി നമ്മൾ മുൻപ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ട് തന്നെ നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോയൻ ദോശ തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് വലിയ പാനായതുകൊണ്ട് ഒത്തിരി ദോശ ഒരുമിച്ച് തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ. ആദ്യം തന്നെ ഒരു സ്പൂണ് വെച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് ദോശ റെഡിയാക്കി എടുത്ത് അതിന് മുകളിലായിട്ട് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗം മുരിയിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കടലക്കറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കടലക്കറിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ കുട്ടി ദോശയുടെ രണ്ട് വശവും മുരിയിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഇത് ചേർക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ രാവിലെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള കടലക്കറി കടലോടുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതാ കറി ആ ദോശയൊക്കെ പിടിച്ച് ഒന്ന് നല്ലതായിട്ടൊന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരണം. ആ പരുവത്തിലാവുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ചെറുപയർ കറിയാണോ ചിക്കൻ കറിയാണോ ബീഫ് കറിയാണോ എന്ത് കറിയാണോ തയ്യാറാക്കിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ടിഫിൻ ബോക്സിലാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തുവിടാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്ന ദോശമാവും ആ ഒരു കടലക്കറിയൊക്കെ തന്നെ മതി ഈ ഒരു ടിഫിൻ ബോക്സ് റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല ടിഫിൻ ബോക്സ് റെസിപ്പിയുമായിട്ട് കാണാം ഇൻഷാല്ലാ. താങ്ക് യു.